നമസ്കാരം സ്വാമി. സ്വാമിജി, ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അഹിംസയുടെ അല്ലെങ്കിൽ ഒരു ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഒരു മേഖലയിൽ മതങ്ങൾ എങ്ങനെ, രാഷ്ട്രീയം എങ്ങനെ, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ വന്നു. ഇനിയും കുറച്ച് മുന്നോട്ട് പോയി കൂടെ സ്വാമിജി? തീർച്ചയായും പോകണം. കാരണം നമ്മളൊന്ന് ഇതിനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആചാര തലങ്ങളിൽ നമ്മൾ കണ്ടു. അതെ, ആചാരതലത്തിൽ തന്നെയുള്ള വിദ്യാഭ്യാസം, സ്ത്രീ പുരുഷ ബന്ധം, രാഷ്ട്രീയം, അനുഷ്ഠാനം ഇവയൊക്കെ വെച്ച് നമുക്ക് കണ്ടു. സ്മാർത്ത നിയമങ്ങളെ വെച്ചുകൊണ്ട് മനു മുതലായവരുടെ സ്മൃതി നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറയും, നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പശ്ചാത്തലത്തിലും നമ്മൾ ഈ വസ്തുതയെ കണ്ടു. അതെ, വ്യവഹാര നിയമങ്ങളിൽ നിന്നുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവയൊക്കെ നാം ഒന്ന് ചെറുതായെങ്കിലും അപഗ്രഥിച്ചു. ഇതൊന്നുമല്ല ശാശ്വതമായി ഇതിനെ അപഗ്രഥിക്കാനുള്ള ജ്ഞാനത്തിൻ്റെ വഴി എന്ന് നാം ആദ്യം അറിയേണ്ടതാണ്. ഇതൊക്കെ നാം അതിൻ്റെ പുറംചട്ടയിൽ നോക്കിക്കണ്ട സാധനമാണ്. ഇതൊന്നും ഇതിന്മേലൊരു തീർപ്പ് കൽപ്പിക്കുന്നതിന് പര്യാപ്തമായ നിയമമല്ല. അതിനുള്ള പര്യാപ്തമായ വഴി ശ്രൗതമാണ്, ശ്രുതിയാണ്. അഴിവില്ലാത്ത ഒരു സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനെ അപഗ്രഥിക്കണം. അവിടെയാണ് ഇതിൻ്റെ വഴി. മതങ്ങൾക്ക് ശ്രൗതമായ ഒരു ഘടനയുണ്ടോ എന്ന് ആദ്യം നോക്കണം. ഏത് മതവും ഏത് രാഷ്ട്രീയവും രൂപാന്തരപ്പെടുന്ന ആദി ബിന്ദുക്കളുടെ മാനങ്ങൾ ആദ്യം തേടണം. ബുദ്ധമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, ജൈനമതം, ശാക്തേയ ശൈവ വൈഷ്ണവ ആഗമങ്ങളിലൂടെ രൂപപ്പെട്ട മതങ്ങൾ, ഇവയുടെയൊക്കെ പശ്ചാത്തലങ്ങൾ, അവ രൂപപ്പെടാൻ കാരണമായ ദർശന സവിശേഷതകൾ, അവയ്ക്കാധാരമായ ഗ്രന്ഥങ്ങൾ, ഏത് മതത്തിനും അങ്ങനെ ഒരെണ്ണമുണ്ട്. അതെ, ഭാരതീയ സനാതനധർമ്മത്തെ എടുത്താൽ വേദങ്ങളാണ് പരമപ്രാധാന്യമുള്ളത്. അതിൻ്റെ മന്ത്രഭാഗം എന്ന് പറയുന്ന സംഹിത വ്യാഖ്യേയമാണ്, അതാണ് മൂലം. അത് ഉൾക്കൊള്ളുന്ന കാലം ബ്രഹ്മചര്യ കാലഘട്ടമാണ്. അത് കഴിഞ്ഞാൽ, സംഹിത കഴിഞ്ഞാൽ ബ്രാഹ്മണങ്ങളാണ്, അതിന് ഉപാസനയുടെ ചട്ടക്കൂടുണ്ട്. അത് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ കാലഘട്ടമാണ്. വാനപ്രസ്ഥന് വേണ്ടിയുള്ളതാണ് ആരണ്യകങ്ങൾ. അവിടവും കടന്ന് സന്യാസത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് എത്തിക്കുവാൻ പോകുന്നവയാണ് ഉപനിഷത്തുകൾ. ഇങ്ങനെ വ്യക്തതയോടുകൂടിയ ഒരു ചട്ടക്കൂട് സനാതനധർമ്മത്തിനുണ്ട്. അതിനെ ഉപജീവിച്ചുകൊണ്ട് അത് മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടി ഉപനിഷത്തുകളിൽ അർത്ഥവാദപരങ്ങളായുള്ള കാര്യങ്ങളെ സംയോജിപ്പിക്കുമാർ എഴുതിയിട്ടുള്ള ബ്രഹ്മസൂത്രം മുതലായവയുണ്ട്. ഇപ്പോൾ ബ്രഹ്മസൂത്രമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ഉപനിഷത്തുകൾ, ഇവ ചേർത്ത് പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞൊന്ന് പ്രമാണമായി അടിത്തട്ടിലുണ്ട്. അതിൻ്റെ ജീവിതരീതിയെ സുഖവും ദുഃഖവുമായി മാറ്റുന്നത് എങ്ങനെയാണ്? ആ ശ്രുതിയെ അവലംബിച്ചില്ലെങ്കിൽ, അവലംബിക്കാത്ത നിഷേധികളുടെ ജീവിതം എങ്ങനെയായിരിക്കും? അവലംബിക്കുന്നവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? അതിൻ്റെ സാമൂഹിക ഘടന എങ്ങനെയായിരിക്കുമെന്ന് വംശവും വംശാനുചരിതവും സർഗവും പ്രതിസർഗവുമൊക്കെ ചേർത്ത് വരുന്ന പഞ്ചലക്ഷണങ്ങളോടുകൂടിയ പുരാണങ്ങളുണ്ട്. അതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെ നിഷ്പക്ഷമായി അപഗ്രഥിക്കുന്ന
ഒരു രാഷ്ട്രചേതനയുടെയും ഒരു ഭരണത്തിൻ്റെയും ലോകങ്ങളെ ഇത് വെടിയുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് കലാപകലുഷിതമാക്കുന്നതെന്ന് കാണിക്കുന്ന ഇതിഹാസങ്ങൾ രണ്ടെണ്ണമുണ്ട്. ഇത്രയും വിപുലമാശേഖരം വിചിത്രമെന്ന് പറയട്ടെ, ഹിന്ദുക്കളിത് പഠിക്കുന്നില്ലെങ്കിലും ക്രിസ്തു മതത്തിൻ്റെ അധികായന്മാരായ ആചാര്യന്മാർക്ക് ഇതെല്ലാം പഠിച്ചേ പറ്റൂ. അങ്ങനെ അറിയില്ലായിരിക്കും. അറിയില്ല സ്വാമിജി. ഞാൻ മുമ്പ് പറഞ്ഞ 13 കൊല്ലക്കാലത്തെ പഠിത്തത്തിനകത്തെ മുഖ്യ പഠനങ്ങൾ ബൈബിളിനേക്കാളേറെ ഈ ഗ്രന്ഥങ്ങളാണ്. ശാങ്കര ദർശനം, അദ്വൈത വേദാന്തം ഒക്കെ ഇന്നത്തെ ഒരു സന്യാസി പഠിക്കുന്നതിനേക്കാൾ, നമുക്ക് സന്യസിക്കാനൊരു ദിവസം രാവിലെ തോന്നിയാൽ മതി. ഇന്ത്യയിൽ സന്യാസിയെ സൃഷ്ടിക്കാൻ പഴയകാലത്തെ പോലുള്ള പ്രയാസമില്ല. പ്രകൃതിയിൽ കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടാറുണ്ട്. ഇന്ന് സന്യാസം പലപ്പോഴും കാക്കക്കൂട്ടിലിട്ട കുയിലിൻ്റെ മുട്ടകളാണ്. അവ വിരിഞ്ഞാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതത്രയും മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പാരമ്പര്യം അന്വേഷിച്ചെന്നാൽ പലപ്പോഴും കാക്കയുടെ കുഞ്ഞിനെപ്പോലെ കുറേ കാലത്തേക്ക് പെരുമാറുകയും കാക്ക കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് തള്ളിയിടുകയും കുയിലുകൾ കാക്കക്കൂടുകളിൽ വിഹരിക്കുകയും ചെയ്ത് കാക്കയെപ്പോലാകുമെന്ന് തോന്നിപ്പിച്ചു വളരുകയും കാക്ക കാക്കയായും കുയിൽ കുയിലായും തീരുന്നതാണ് പ്രകൃതി നിയമം. ഇന്നത്തെ പല സ്ഥാപനങ്ങളുടെയും നില അതത്രയും മതിയെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കൂടുതൽ നീളുന്നത് നമ്മുടെ പല്ലട കുത്തി നമ്മൾ മണക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ സദ്ഗ്രന്ഥങ്ങളൊക്കെ ആഴത്തിൽ പഠിക്കുക, അവ മനനം ചെയ്യുക, അവയുടെ ആധാരത്തിൽ ജീവിതം കൊണ്ടുപോവുക, ഇവയൊക്കെ നിർബന്ധമൊന്നുമില്ലെങ്കിലും ക്രിസ്തുമതം അതിൻ്റെ സെമിനാരികളിൽ ഈ ഗ്രന്ഥങ്ങളുടെ വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ, പ്രാചീനവും അർവാചീനവുമായവ, പൗരസ്ത്യവും പാശ്ചാത്യവുമായവ ചേർത്ത് വച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അവരുടെ ആധാരഗ്രന്ഥം ബൈബിളാണ്. അത് പഠിക്കാൻ അത്ര കാലം വേണ്ടി വരുമെന്ന് അങ്ങേക്ക് ചിന്തിക്കാവുന്നതാണ്. അതിലുള്ളത് സ്നേഹമാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ സന്ദേശങ്ങൾ പഠിക്കാൻ വചനാമൃതമാണുള്ളത്. അത് മുഴുവൻ സ്നേഹമാണ്. ക്രിസ്തുവിൻ്റെത് സ്നേഹഗാനമായ ബൈബിളും രാമകൃഷ്ണദേവൻ്റെത് സ്നേഹഗാനമായൊരു വചനാമൃതവും, അതുപോലെ വന്നിരിക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ മുമ്പുള്ളവരോ ആയ സിദ്ധന്മാരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ അതുപോലുള്ള നുറുങ്ങുകൾ ചേർന്നതാണ്. അത്രയ്ക്ക് മൗലികമായൊരു വിദ്യാഭ്യാസം അവകാശപ്പെടാനോ അത്രയ്ക്ക് മൗലികമായൊരു ബൗദ്ധികത അവകാശപ്പെടാനോ പറ്റുന്ന വിധത്തിലുള്ള തീഷ്ണങ്ങളായ ദർശനങ്ങൾ താത്വികമായി അവതരിപ്പിക്കുകയൊന്നുമല്ല അവിടെ ചെയ്തിരിക്കുന്നത്. കൂടുതലും മനസ്സിലായില്ല. എന്നാൽ എല്ലാ ദർശനങ്ങളുടെയും ചാരുവായ അംശങ്ങൾ അതീവ മനോഹരമായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അത് കുറച്ച് കാണേണ്ടതില്ല. ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അവയെ പഠിക്കാൻ ബുദ്ധിക്ക് ഒരുപാട് വിലാസമൊന്നും ഉണ്ടാക്കേണ്ട കാര്യം വരുന്നില്ല. പലപ്പോഴും മാനസിക പരിണാമത്തിന് അവയിലെ ഒരു നുറുങ്ങ് മതിയാവും. ശരിയല്ല. അപ്പൊ അത്തരം ദർശനങ്ങളും ഉണ്ട് ഓരോ മതത്തിനും. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എടുത്താലും അതിനെ നിലനിർത്തുന്ന ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട്. ഏത് രാഷ്ട്രീയത്തിനുമുണ്ട്. സാമ്പത്തിക ധാരയും വിദ്യാഭ്യാസ ധാരയും ആശയവാദവും എല്ലാം പൂർവപക്ഷമായോ സിദ്ധാന്തപക്ഷമായോ അവതരിപ്പിച്ചുകൊണ്ടാണ് ഏത് പ്രസ്ഥാനവും ആദ്യം രൂപപ്പെടുന്നത്. അതിൻ്റെ ബൗദ്ധികത എന്ന് പറയുന്നത് അതിന് കാര്യകാരണ പടലങ്ങൾ അവഗ്രഹിച്ചുള്ളൊരു രീതിയുമുണ്ട്. ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുമാണ് കമ്മ്യൂണിസത്തിൻ്റെ ആധാര ശിലയെങ്കിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപാന്തരപ്പെട്ട കോൺഗ്രസ്
അന്ന് അതിന് പ്രത്യേകമായൊരു പ്രത്യയശാസ്ത്രമില്ലാതെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തി പോകുന്നതുകൊണ്ട് 48-ൽ അതിനെ പിരിച്ചുവിടുവാൻ ഗാന്ധി പറഞ്ഞെങ്കിലും ഗാന്ധിയുടെ തന്നെ ഗാന്ധിസം എന്ന ദർശനത്തെ ആധാരശിലയാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് പിന്നീട് മുന്നോട്ട് പോയത്. അങ്ങനെയാണെന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയൊന്നും അല്ലെങ്കിലും ഗാന്ധിയുടെ ദർശനം രാമരാജ്യമാണ്. ആധുനിക കോൺഗ്രസ്സുകാർക്ക് അത് അംഗീകരിച്ചാൽ മതപരമായി മാറും എന്നുള്ളത് തീർച്ചയാണ്. കാരണം രാമൻ ഇന്ന് മതത്തിൻ്റെ ഒരു സിമ്പലാണ്. ഗാന്ധി വിഭാവനം ചെയ്ത സിമ്പലിൽ നിന്ന് രാമൻ ഒട്ടുവളരെ മാറിപ്പോയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഗാന്ധിയുടെ രാമനെ രാമനായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിനുള്ള ആർജവത്തിന് കുറവുണ്ടാവും. അതിൻ്റെ ചർച്ചകളാണ് അങ്ങ് ഡൽഹിയിൽ നടക്കുന്നത്. അതിലേക്ക് കൂടുതൽ പോകേണ്ടതെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ മറ്റ് ഒരു ദേശീയ പ്രസ്ഥാനമെന്ന് പറയുന്ന ബി ജെ പി ഏകാത്മ മാനവവാദം എന്ന് പറയുന്ന ഒരു ദർശനമാണ് അവർ പിന്നിൽ വെക്കുന്നത്. ഏകാത്മതയൊന്നും അവരുടെ ജീവിതത്തിലുണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ദർശനം അതാണ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം അതിൻ്റെ ദർശനമായി നിലനിന്നു കൊള്ളണമെന്നില്ല എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചും. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. ഇത് രണ്ടും പറയുമ്പോൾ അതും പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ മതങ്ങളെ എടുത്താലും ഖുർആനാണ് അതിൻ്റെ സ്മൃതി എന്ന നിലയിൽ ശരിയത്തും അതിൻ്റെ ദർശനം എന്ന നിലയിൽ ഖുർആനും രൂപാന്തരപ്പെട്ടു നിൽക്കുന്നതാണ് ഇസ്ലാമിക മുസ്ലിം സംസ്കൃതിയുടെ ആധാര ഗ്രന്ഥമായിരിക്കുന്നത്. ഈ ഗ്രന്ഥങ്ങളെ എടുത്ത് അപഗ്രഥിച്ച് പഠിച്ചിട്ട് അതിലെ പരസ്പര വിരുദ്ധമായതിനെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളഞ്ഞിട്ട് വിരുദ്ധമായത് വന്നാൽ സിദ്ധാന്തം പരമപ്രാധാന്യവും പൂർവപക്ഷം അത്രയും പ്രാധാന്യവും അല്ലാത്തതുകൊണ്ട് സിദ്ധാന്തത്തെ മുമ്പിലോട്ട് വെച്ചിട്ട് ബാക്കിയുള്ളതിനെ എടുത്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ അത് കാലികമാണ് എന്ന് മനസ്സിലാക്കി തള്ളിക്കളഞ്ഞിട്ട് ഒരു പഠനം നടത്തി നോക്കിയിട്ട് വേണം ഈ ദർശനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാവുന്ന, ഈ കാലഘട്ടത്തിലെ ജനതയ്ക്ക് ആശയം നൽകാവുന്ന, ഈ കാലഘട്ടത്തിലെ ജനതയെ സമാധാനിപ്പിക്കാവുന്ന ബൗദ്ധിക ശേഷി ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കാം. അത്തരമൊരു ആത്മ ചർച്ചയ്ക്ക് അന്യനോടൊന്നും വേണ്ട, അവനവനോട് തന്നെ ഇരുന്ന് നടത്തിയാൽ ഒരുപാട് പരിണാമമുണ്ടാവും. അതിൽ സമന്വയത്തിൻ്റെ അംശങ്ങൾ എവിടെവിടെ വരുന്നു, അതിൽ വിസംവാദത്തിൻ്റെ തലങ്ങൾ എവിടെ വരുന്നു, വിസംവാദത്തിലോ സംവാദത്തിലോ എവിടെയാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ മേലെയാകുന്നത്, ഇത് പഠിക്കണം. ഇതുകൊണ്ടും ആയില്ല. അതിൽ ഓരോന്നിൻ്റെയും അനുഷ്ഠാനത്തെ അതർഹിക്കുന്ന ഗൗരവത്തിൽ കൊണ്ടുപോവുകയും പഠിക്കുകയും ചെയ്ത വ്യക്തികളുടെ ജീവിതമുണ്ട് ലോകത്തിന് മുമ്പിൽ, ചരിത്രത്തിന് മുമ്പിൽ. എന്നും നല്ല സനാതനധർമ്മിയായ ഒരു ജീവിതകാലം മുഴുവൻ നല്ല രീതിയിൽ സനാതനധർമ്മിയായി ജീവിച്ച് അതിൻ്റെ ചാരിതയോടെ പോയവരുടെ കുറച്ചുപേരുടെയെങ്കിലും ചരിത്രം സമീപകാലത്തെ ജനതയ്ക്ക് നേരിട്ടറിയുന്നതും മുൻകാലത്തെ ജനതയ്ക്ക് അറിഞ്ഞിട്ട് അവർ എഴുതി വെച്ചതുമായ ചരിത്രം രണ്ടും ഉണ്ട്. മുൻകാലത്ത് എഴുതി വെച്ചതാണെങ്കിൽ അത് കള്ളക്കഥയാവും, ഇന്നില്ലെങ്കിൽ, ഇന്നും അതിൻ്റെ തുടർച്ചയുണ്ടെങ്കിൽ സുവ്യക്തമാണ് ആ ദർശനത്തിലൂടെ ജീവിച്ചാൽ ആ നിലയിലെത്തുമെന്ന്. ക്രിസ്തുമതത്തിൻ്റെ ആധാരശിലകളിൽ ക്രിസ്തീയ പരിപ്രേക്ഷ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് വിശുദ്ധന്മാരായി ജീവിച്ചവരുടെ ചരിത്രം പണ്ടുകാലം മുതലുണ്ട്. ഇന്നും അത്രത്തോളം എണ്ണമൊന്നുമില്ലെങ്കിലും ആരെങ്കിലും അങ്ങനെ ജീവിക്കുന്നവരെ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടിട്ടുള്ളവർ അനുഭവങ്ങളിൽ നിന്ന് അത് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ലോകത്തെ സ്നേഹിക്കുകയും വിശുദ്ധന്മാരായിത്തീരുകയും ചെയ്ത ഒട്ടേറെ പേരുടെ ചരിത്രം ഇസ്ലാം മതത്തിലുണ്ട്. ആ അനുഭൂതിയുടെ ലോകം ഇന്നും പേറുന്നവർ ഒരാളെയും ഉപദ്രവിക്കാതെ അതിനകത്ത് കാണും. ഇതൊന്നും ശരിയല്ല,
ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് യുക്തിവാദത്തിന് മാത്രം പരമപ്രാധാന്യം നൽകി മതമുണ്ടാക്കുന്ന ഏടാകൂടങ്ങളൊന്നുമില്ലാതെ തൻ്റെ ബുദ്ധിയെ തെളിമയോടെ നിർത്തി ജീവിച്ചിട്ടുള്ള നിഹിലിസ്റ്റുകളായ ചർവാകന്മാരുണ്ട്. അവരിലും ചിലരിൽ നന്മയുടെ ഒളി നീരുകൾ കണ്ടിട്ടുണ്ട്. ബുദ്ധൻ്റെ ധമ്മപദം തുടങ്ങിയ ആധാര ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ട് ജീവിച്ച ആളുകളുണ്ട്. ഒട്ടേറെ ആചാര്യന്മാർ ആ മതത്തിലും ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, ശരിയാണ് സ്വാമി. അവരുടെ ജീവിതവും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നും അത്തരം ബുദ്ധമത സങ്കേതങ്ങളിൽ റാഞ്ചിയിലോ ഒക്കെ ചെന്നാൽ അപൂർവമായെങ്കിലും ചിലരതുപോലെ ജീവിക്കുന്നുണ്ട്. സൻബുദ്ധിസത്തിൻ്റെ തലങ്ങളിലോ മഹായാന ബുദ്ധമതത്തിലോ ഹീനയാന ബുദ്ധമതത്തിലോ ഒക്കെ ആ അനുഷ്ഠാനങ്ങളുമായി സതതം ജീവിച്ച് പോകുന്നവരുണ്ട്. നല്ല മാതൃകകൾ അവിടെയുണ്ട്. അതെ, സിഖ് മതത്തിലുമുണ്ട്. ഗുരുഗ്രന്ഥ സാഹിബിനെ ആശ്രയിച്ച് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് കടമെടുത്തതെന്നോ അതിനോട് സമാനമായി ചിന്തിച്ചു പോയതെന്നോ പറയാവുന്ന ഒട്ടേറെ രംഗങ്ങളുണ്ട്. ചില ഗ്രന്ഥങ്ങൾ ആദ്യം ഉണ്ടായവയാണെന്ന് ചരിത്രം പറയുമ്പോൾ അവസാനമുണ്ടായ ഗ്രന്ഥത്തിലെ വാക്കുകൾ അവിടെ കണ്ടാൽ ഇവിടുന്ന് അങ്ങോട്ട് മോട്ടിച്ചാണോ അവിടുന്ന് ഇങ്ങോട്ട് മോട്ടിച്ചാണോ എന്ന് പറയാൻ പറ്റില്ല. മോഷണമെന്ന് പറയുന്നതിനേക്കാൾ ഒരുപോലെ ചിന്തിച്ചു എന്ന് പറയുന്നത് കുറച്ചുകൂടെ മര്യാദയുള്ള വാക്കായിരിക്കും. വ്യത്യസ്ത ദേശങ്ങളിലാണെങ്കിൽ അങ്ങനെയുള്ളവയും ഇവയിലൊക്കെ നല്ല രീതിയിൽ ഗാന്ധിയൻ ദർശനത്തെ അവലംബിച്ച് ജീവിക്കുന്ന ഗാന്ധിയന്മാരും കമ്മ്യൂണിസ്റ്റ് ആശയത്തെ അവലംബിച്ച് ജീവിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഏകാത്മ മാനവവാദത്തെ അവലംബിച്ച് ജീവിക്കുന്ന ബി ജെ പിക്കാരും ഒക്കെ ഉണ്ടാവും. ശരിയല്ല, ശരിയാണ് സ്വാമി. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ജീവിതമുള്ളവരെയും ഈ പശ്ചാത്തലത്തിലുള്ള ദർശനത്തെയും നോക്കിക്കണ്ട് ഏതെങ്കിലും ഒരു മതം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയം ആ ദർശനത്തോട് നീതി പുലർത്തി ഒന്നിച്ചു ചേരുകയും പരസ്പരം സംസാരിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി ചുറ്റുപാടുകളെ നോക്കിക്കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രനിർമ്മാണത്തിന് ശ്രമിക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ ഈ വഴക്കും വക്കാണവും ഉണ്ടാകുമോ എന്ന് ആദ്യം നോക്കണം. ഉണ്ടാവാൻ സാധ്യതകളല്ലേ സ്വാമി? ഉണ്ടാവില്ല. അപ്പോൾ ഇത് മതപരമായ രാഷ്ട്രീയമായ കലഹമാണെന്ന് പറയുന്നതിനേക്കാൾ ഹിംസ്ര ജന്തുക്കൾ തമ്മിലുള്ള കലഹമാണെന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലും മതങ്ങളിലുമൊക്കെ ഈ ദർശനങ്ങളുടെ ഒരുതരം ചുതിയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നതും തീർച്ചയായും. അല്ലെങ്കിൽ ഇവരിൽ ആർക്കാണ് ഈ ദർശനം അറിയുന്നത്? പലപ്പോഴും പാർശ്വിക വീക്ഷണത്തിലൂടെ എതിരാളിയെ തേജോവധം ചെയ്യേണ്ടി വരുമ്പോൾ എതിരാളിയുടെ ദർശനങ്ങളിലെ ന്യൂനതകളെയോ ന്യൂനതയുണ്ടെന്ന് വ്യാഖ്യാനിക്കാവുന്ന ഭാവങ്ങളെയോ തെറ്റായി ചിലത് വ്യാഖ്യാനിച്ച് ന്യൂനതയാണെന്ന് സമർത്ഥിച്ചോ പറയാനുള്ള പഠിപ്പല്ലാതെ സ്വന്തം ദർശനത്തിൻ്റെ ആധാരശിലയിൽ പറയാൻ കഴിയുന്ന ആളുകൾ എത്ര പേർ ഇതിലൊക്കെയുണ്ട്? കോടതികൾക്ക് മുമ്പിൽ ഈ ഭീകരന്മാരെത്തുമ്പോൾ, ഭരണാധിപന്മാർക്ക് മുമ്പിൽ ഈ ഭീകരന്മാരെത്തുമ്പോൾ, ജനതയെ അഭിമുഖീകരിക്കുവാൻ ഈ ഭീകരന്മാരെത്തുമ്പോൾ, അവർ നമ്മളോട് പറയാൻ പോകുന്ന ദർശനങ്ങളിൽ എതിരാളിക്ക് നേരെ ആക്രോശിക്കുന്ന സമയത്ത് നിൻ്റെ മതത്തെപ്പറ്റി പറയൂ, അതിലെത്രത്തോളം നിനക്കറിയാമെന്നറിയട്ടെ എന്ന് ചോദിക്കാനുള്ള ആർജവം നമ്മുടെ ജനതയ്ക്കുണ്ടാകുന്നുവെങ്കിൽ ഇവനെല്ലാം മാളങ്ങളിൽ ഒളിക്കുമെന്നുള്ളതും സൂര്യൻ ഉദിക്കാത്ത ലോകങ്ങളിൽ പോയി ജീവിക്കുമെന്നുള്ളതും തീർച്ചയാണ്. ഒരുവൻ്റെ അറിവിനെ നാം ഇന്ന് അറിവായി കാണുന്നത് അവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ, അവൻ്റെ മതത്തിലെ കാര്യങ്ങൾ,
അവൻ്റെ അടുക്കളയിലെ കാര്യങ്ങളെക്കാൾ കൂടുതൽ അന്യൻ്റെ അടുക്കളയിൽ പോയി കട്ട് തിന്നാൻ പഠിച്ചിരിക്കുന്നതിലാണ് അവൻ്റെ അറിവിനെ നാം കാണുന്നത്. അതിൻ്റെ കോലാഹലങ്ങൾ കൊണ്ടാണ് മതങ്ങൾ വിഷവിത്തുകൾ പാകുന്നത്. അന്യമതങ്ങളെ കറക്റ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നം. അന്യമതങ്ങളെ കറക്റ്റ് ചെയ്യല്ല, അന്യമതങ്ങളുടെ ദർശനങ്ങളെ എടുത്ത് വഴിയിൽ വീശി വിശുദ്ധങ്ങളല്ല അവയെന്ന് കാണിച്ചുകൊണ്ട് അതിലുള്ള ആളുകളിൽ സംഘർഷം പുലർത്തി അവരെ തൻ്റെ മതത്തിലോട്ട് ചേർത്ത് ഭൗതിക നേട്ടങ്ങൾ കൊരുങ്ങുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പാശ്ചാത്യ വിദ്യാഭ്യാസ ക്രമത്തിൽ ഈ അസഹിഷ്ണുത വളരെ കൂടുതലാണ്. ആ ഭാഷയിലില്ലാത്ത ഒരുപാട് പദങ്ങളുണ്ട്. ഗുരുത്വം, തുടങ്ങിയ പദങ്ങളൊന്നും അതിന് വഴങ്ങിയിട്ടില്ല. പാശ്ചാത്യ ഭാഷകൾക്കൊന്നും ആ ഈ രീതിയിൽ വഴങ്ങിയിട്ടില്ല. നിന്റെ ഘടനാപരമായ വൈചിത്ര്യവും കൂടിയത് അത്തരം പഠിപ്പിലൂടെ നാം പോകുമ്പോൾ ഒരു ഭാഷ എന്ന നിലയിൽ അത് അതുല്യമാണ്. മനസ്സിലായി? അതിനെ കുറച്ച് കാണുകയും ചെയ്യരുത്. അതെ. പക്ഷെ അന്ധസത്തയുടെ തലത്തിൽ അത് ആ ഭാഷയുടെ സ്വഭാവമെന്ന പോലെ നമ്മളിൽ വിശ്വാസങ്ങളെ നഷ്ടപ്പെടുത്തും. ഒരുപക്ഷേ അത് പാശ്ചാത്യർ അവരുടെ സംസ്കാരത്തിൽ പഠിക്കുമ്പോൾ ഉണ്ടാവില്ല. നമുക്കതുമായുള്ളൊരു പ്രേമം നമ്മുടെ അന്തസത്തയോടുള്ള ബഹുമാനം നമുക്ക് കളഞ്ഞു കുളിക്കാനിടയുണ്ടാക്കും. അത് കളഞ്ഞു കുളിക്കുന്നു എന്ന് മാത്രമല്ല, അന്യൻ്റെ തലങ്ങളെ അന്വേഷിച്ചു പോവുകയും അവിടെ അന്തരാളങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളിടത്താണ് ഈ ഹിംസാത്മകത പൂർണ്ണമാകുന്നത്.